അപ്പോൾ നമസ്കാരം. നമ്മുടെ വീടിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീട് കാണുന്നവരോട് ആദ്യമേ പറയുകയാണ്, ഒരു വീട് ഒരു ഇൻ്റർലോക്ക് വീടാണ്, മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടാണ്. അപ്പോൾ ഇത്തരം ഒരു വീട് നമ്മൾ പണിയാൻ കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ചെറു ചുരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെറു ചുരുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീട് വൃക്കൊണ്ട് പണിയാണെങ്കിൽ നിങ്ങൾക്ക് വീട് പണിയിൽ ഒരു 40% വരെ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെയും അതുപോലെ നമ്മുടെ ഈ പടവിൻ്റെയും കാര്യത്തിൽ മാത്രം, ബാക്കിയൊക്കെ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇത് മണ്ണ് കൊണ്ട് മൺപിരിക്കൊണ്ട് വീട് പണിയുമ്പോൾ ഒരു പേടിയും വേണ്ട. എൻ്റെ ഈ ചാനൽ തന്നെ ഇപ്പോൾ 17 വർഷവും അത് 20 വർഷമൊക്കെ പഴക്കമുള്ള വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ഉടമസ്ഥ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, ഇത് പിന്നെ വെള്ളം തട്ടിയാൽ കുതിർന്ന് പോകുക, പൊടിഞ്ഞു പോകുക, ചതിരി പിടിക്കുകയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട, നല്ല ക്വാളിറ്റിയുള്ള മണ്ണിൻ്റെ ഇൻ്റർലോക്ക് ബ്രിക്കൊണ്ട് പണിയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല കൂളിംഗ് അകത്ത് കയറിയുണ്ടെങ്കിൽ നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, ഒരു വ്യത്യസ്തമായൊരു വീട് നമുക്ക് പണിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ മൺകട്ട കൊണ്ട് അല്ലെ മൺബ്രിക്ക് കൊണ്ട് ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് പണിയുമ്പോൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട്. നിങ്ങൾ ഇൻ്റർലോക്ക് മണ്ണിൻ്റെ ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് പണിയുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കണ്ടു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഈ വീടിൻ്റെ എല്ലാ പിന്നെ ഘട്ടങ്ങളും എൻ്റെ ചാനലിലുണ്ട്. പണികളെ കുറിച്ചിട്ടൊക്കെ എൻ്റെ ചെറിയതിനെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഈ പോയിൻറ്റ് വർക്കാണ്. പോയിൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഇടയ്ക്ക് ചില ഗ്യാപ്പുകളിലായിരിക്കും. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, പുറമെ ഞാൻ ചെയ്തിട്ടില്ല, ഇതേപോലെ ഗ്യാപ്പുകളിലായിരിക്കും. ഈ ഗ്യാപ്പുകളിലൊക്കെ ചിലപ്പോൾ പ്രാണികളൊക്കെ കൂടുകൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഫിനിഷിംഗ് ആക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പണി ചെയ്ത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്ത രീതിയൊക്കെ നോക്കാം. ഞാൻ അത് മുന്നേ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്ത രീതിയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണത് ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ ഈ ഗ്രൂ അല്ലെങ്കിൽ വിടവുകൾ എങ്ങനെയാണ് പോയിൻ്റ് ചെയ്യുകയാണ്, വ്യത്യസ്തമായങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെ ചാനലിലുണ്ട്. അത് ഇങ്ങനത്തെ ഇത്രയും വീട് പണിയുന്നവരാണെങ്കിൽ അതൊന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടത് 2-3 രീതി ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്തിട്ടുള്ളത് ഈ സിമെൻറ്റും ഈ ബ്രിക്കിൻ്റെ പൊടിയും പൊടിച്ചിട്ട് ഈ ബ്രിക്കിൻ്റെ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്. അതപ്പോൾ അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഈ ബ്രിക്കിൻ്റെ അതേ ഈ ഫില്ല് ചെയ്ത ഭാഗം ബ്രിക്കിൻ്റെ അതേ കളറിന് വരും. ചെറിയ ഗ്രൂവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, കാരണം അതാണ് എനിക്ക് താല്പര്യം. കണ്ടില്ല, വളരെ ചെറിയ ഗ്രൂവാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടെങ്കിൽ ഈ സ്റ്റൈൽ വരും. അങ്ങനെ ചെയ്ത് നമുക്കെന്ത് ചെയ്യാം, നമുക്കിതുവരെ നമുക്ക് വേണമെങ്കിൽ പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു നല്ലൊരു ആ ബ്രിക്കിന് അതേ കളറിൽ നമുക്ക് നമ്മളെ വീട് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കൊന്ന് പൊട്ടിയിട്ട് നമുക്ക് പോളിഷ് പിന്നെ ഒരു പ്രൈമറൊക്കെ അടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഫിനിഷിങ് വരും. കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ആയിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ എൻ്റെ വീട് മൊത്തമായിട്ടും ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കാരണം നമ്മളിൻ്റെ ആ ഒരു ആ കൂളിംഗ് ഇഫക്റ്റ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, നല്ല വൃത്തിയായിരിക്കും നമുക്ക് ചുമര് കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാനൊരു ഇങ്ങനെ പെയിൻറ് ചെയ്ത് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ബ്രിക്കിൻ്റെ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരത്ത് നോക്കുമ്പോൾ വളരെ വൃത്തിയായി തോന്നുന്നുണ്ടാകും ചിലപ്പോൾ, കാരണം ഇത് സിമെൻറ്റ് കൊണ്ടാണത് ബ്രിക്കിൻ്റെ ആ ഗ്യാപ്പുകൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളത്. താഴൊക്കെ എന്നാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ സിമെൻറ്റും അതുപോലെ ബ്രിക്കിൻ്റെ പൊടി, ചെങ്കൽപ്പൊടി അല്ലെങ്കിൽ അതിൽ കുറച്ച് റെഡ് ഓക്സൈഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്യുന്ന രീതിയാണ് എൻ്റെ ചാനൽ കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാം, അത് മണ്ണിൻ്റെ അതേ കളർ കിട്ടും. അല്ലാത്തവർ പെയിൻറ്റ് ചെയ്തൊക്കെ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്യാപ്പുകൾ ഫില്ലാക്കാം. അപ്പോൾ അളവ് ഇങ്ങനെ വരും. പിന്നെ നമുക്കത് പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് എടുക്കുമ്പോഴാണ് നമുക്കൊരു വൃത്തി വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികരമായി തോന്നാം ചിലപ്പോൾ. അപ്പോൾ ഇതൊരു വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ സിമെൻറ്റ് ഈ ബ്രിക്കിൻ്റെ പൊടിയൊക്കെ പൊടിക്കുന്ന കുറേ സമയമെടുക്കും. സിമെൻറ്റ് മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അങ്ങനെയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വീടിൻ്റെ അകത്ത് മൊത്തമായിട്ട് ഇപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് ഇനി അത് ഒന്ന് ചെറിയ ഇതിൻ്റെ ബ്രിക്കിൻ്റെ ചെറിയ പൊട്ടും പൊടിയൊക്കെ പിന്നെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഇതൊക്കെ ഉണ്ടായിരിക്കും, ഫിനിഷിങ് കുറവൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒന്ന്
പുട്ടിട്ട് ഒന്ന് പ്രൈമർ അടിച്ച ശേഷം മാത്രമേ നമുക്ക് ഫ്ലോറിൻ്റെ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊക്കെ അങ്ങനെ ചെയ്തതാണ്. ഇത് കണ്ടില്ല, ഇതൊരു ബീമാട്ടോ, അതാണ് ഈ ഹാളിൽ ഒരു ബീമുണ്ട്. അവിടെ തൊട്ടിട്ട് ഇതുവരെ ഒരു ബീമാണ്, അതിൻ്റെ രണ്ട് വരി അതിൽ 20 ഇഞ്ച് വരെ ബീമായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ബ്രിക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ചുമൻ്റെ അതേ ലെവലിലാണ് തേച്ച് ലെവലാക്കിയതാണ്. എന്നിട്ട് സിമെൻറ്റിൻ്റെ ബ്രിക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പലപ്പോഴും നമ്മൾ കാണുന്നൊരു, നമ്മൾ ഇൻ്റർലോക്ക് ബ്രിക്ക് ചെയ്യുന്നൊരു പരിപാടി കാര്യമാണ് ഈ ലിൻ്റലിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാറുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ലിൻ്റലിൻ്റെ അതേ ലെവലിലാണ്, ലെവലിൽ ഇത് ഫിനിഷിങ് ചെയ്തിട്ടാണ്, ഒന്ന് തള്ളി നിൽക്കുന്നൊന്നുമില്ല. എന്നിട്ട് അത് ബ്രിക്കിൻ്റെ അതേ സ്റ്റൈലിൽ കട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊത്തമായിട്ട് ആ ലിൻ്റലിൻ്റെ ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ ബോർഡർ കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഡോറിനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ഈ ഡോറിൻ്റെ അതേ ആ വീതിയിൽ, മുകളിലത്തെ അതേ വീതിയിൽ ഇങ്ങനെ ബോർഡർ മുകളിൽ ഇവിടെ വരെ വരും. അത് നമ്മൾ ചെയ്യാൻ ഉള്ള പണിയാണ്. അപ്പോൾ ഒരു അത്ര ഒരു 3 ഇഞ്ച് വീതി മാത്രമേ ഒരു ബോർഡർ വരുള്ളൂ. അപ്പോൾ മുകളിലും താഴെയും രണ്ട് സെക്ഷൻ, ഒരു രണ്ട് ഭാഗമായിട്ട് നിൽക്കും. അല്ലാതെ 6 ഇഞ്ച് വീതി നമ്മൾ ബോർഡർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതൊരു വേറൊരു വെറൈറ്റി സ്റ്റൈലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിൻ്റൽ കുറച്ച് ഉള്ളിലോട്ട് തള്ളിയിട്ട് വേണം നമ്മൾ വാർക്കാൻ, എങ്കിൽ മാത്രം നമുക്ക് ഈ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഞാൻ ചെയ്ത സമയത്ത് ഇത് ലിൻ്റൽ ഉള്ളിൽ തള്ളി വാർത്തൊന്നുമില്ല, പിന്നെ ചുമൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ ചില ഭാഗത്തൊക്കെ പിന്നെ ഈ ലിൻ്റൽ പുറത്തേക്ക് തള്ളി നിന്നൊക്കെ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ചുമൻ്റെ ഒപ്പം ആക്കിയതാണ്. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ ആംഗിൾ കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഗ്രൂവ് ഒക്കെ കട്ട് ചെയ്തിട്ടതാണ്. എന്നിട്ടത് ഇങ്ങനെ സിമെൻറ്റ് ഉപയോഗിച്ച് ഭംഗിയാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വേറൊരു ഭംഗിയാക്കി. ഇതിപ്പോൾ ഇതൊക്കെ ഈ ഡോറിൻ്റെ അതേ വീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ പോയിട്ട് ഒരു 3 ഇഞ്ച് ബോർഡ് ചുറ്റും വരും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓക്കെ ചുമ നോക്കി ഇങ്ങനെ ഒരു ചെറിയ നിഷൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പടവ് തുടങ്ങുന്ന പടവിൻ്റെ സമയത്ത് തന്നെ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ബോർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് നോക്കുക. ബാക്ക് ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ ഫിനിഷാങ്ങിക്ക് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ബാക്ക് ഭാഗമാണ് അതിൻ്റെ. അതൊക്കെ നമ്മൾ ബ്രിക്കിൻ്റെ അതേ സ്റ്റൈലിൽ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് പണിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ, ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനത്തെ ഒരു ഇൻ്റീരിയർ ഡെക്കറേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഞാൻ പറയാം, ഈ പോയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ചെയ്യുമ്പോൾ ഇതൊരു കുറേ ഗുണങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ചെതലിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ പറ്റും. പിന്നെ സാധാരണഗതിയിൽ എല്ലാവരും പോയിൻ്റ് ചെയ്യാറുള്ളത് നമ്മുടെ സിമെൻറ്റും അല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടാണ് തേക്കാറുള്ളത്. കൈകൊണ്ട് തേക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിച്ചേരില്ല. അപ്പോൾ പക്ഷേ ഇത് ഞാൻ സിമെൻറ്റ് അതിൽ മിക്സ് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് നമ്മൾ ചെറിയ ചട്ട ഉപയോഗിച്ച് അതിൻ്റെ ഗ്യാപ്പിലേക്ക് നല്ലപോലെ അടിച്ച് കയറ്റിയതാണ്. അപ്പോൾ ഒരിക്കലും ഇനി ആ ഭാഗത്ത് കൂടി ചതല് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ചുമ്പിൽ നല്ലൊരു ഉറപ്പും കിട്ടും, നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. നമുക്ക് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പെയിൻറ്റ് ചെയ്ത് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് പ്രൈമറൊക്കെ അടിച്ച് പെയിൻറ്റ് ചെയ്ത് മാത്രമേ ഇങ്ങനത്തെ ഈ സിമെൻറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ റെഡ് ഓക്സൈഡൊക്കെ മിക്സ് ചെയ്ത് ബ്രിക്കിൻ്റെ അതേ കളറിൽ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വയറിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞത്, വയറിങ് കഴിഞ്ഞാണ്. വയറിങ്ങും പൈപ്പിൻ്റെ വയറൊക്കെ വലിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെക്നിക്കുകൾ എൻ്റെ ചാനലിലുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണുക. ഇത് ഇങ്ങനത്തെ ഇത്ര ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് വീടുണ്ടാക്കുന്നവർ. ഒരു ചെറിയ ചുരുക്കിയ വീടാണ് എൻ്റേത്. കാരണം പോലെ പിന്നെ ഈ ഹാൻഡിലൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ ചെയ്ത് വെൽഡ് ചെയ്തിട്ടുണ്ടാക്കിയാണ്. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വൃത്തിയായി തോന്നും. കാരണം അതിൻ്റെ കളറ് നമ്മൾ പെയിൻറ്റും ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് വരുന്നത്. ഇവിടെയൊക്കെ എല്ലാ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ലാബാണ്. ഈ സ്ലാബ് നമ്മുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ലാബാണ്. ആ സ്ലാബും ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ബ്രിക്കിൻ്റെ അതേ സ്റ്റൈലാക്കിയിട്ടുണ്ട്.
നമ്മൾ അപ്സ്റ്റെയറാണ്. അപ്സ്റ്റെയറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട്, താഴെ ഒരു ബെഡ്റൂമാണ്. മൊത്തം ഒരു ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കും പോർച്ചൊക്കെ അടക്കം. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മളൊരു അപ്പുറത്ത് ഒരു വാർഡ്രോബ് ഉണ്ട്, അതിൻ്റെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ ബ്രിക്കിൻ്റെ അതേ സ്റ്റൈലിൽ കട്ട് ചെയ്താണ്. ഇനി അതൊന്ന് പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരുപോലെ തന്നെ തോന്നും. പിന്നെ ഇതിവിടെ വയറിങ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ നമ്മൾ ചില പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ക്യാമറ ഒക്കെ ഫിറ്റാക്കുകയാണെങ്കിൽ, നമ്മൾ CCTV ഫിറ്റാക്കുകയാണെങ്കിൽ അതിൻ്റെ കേബിളൊക്കെ വരാനുള്ളതാണ്. അതുപോലെ ഒരു TV ഫിറ്റാക്കണമെങ്കിൽ അതിൻ്റെ ഡിഷിൻ്റെ കേബിൾ വരാനുള്ളതാണ്. അതൊക്കെ ഉള്ളിൽ കൂടി ഒക്കെ പുറത്തുകൂടി വയറ് കടാത്ത വിധത്തിൽ ഉള്ള പരിപാടികളാണ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് വയറൊക്കെ ഇതിൻ്റെ അകത്തൂടി വരും. ഇത് പുറത്തേക്ക് കൊടുത്താണ്, പുറത്തേക്ക് മുകളിലേക്ക് കൂടി വയറിട്ട് നമുക്കിതിൻ്റെ പൈപ്പൊക്കെ ഇതിൽ കൊണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ, നമുക്ക് വീടിൻ്റെ അകത്ത് ഇങ്ങനെ വയറ് അവിടെ ഇവിടെയും തൂങ്ങി കിടക്കുന്ന അപ്പോൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രസ് വർക്കാട്ടോ, മുകളിൽ ഇത് നമ്മളിവിടെ ജിപ്സം സീലിംഗ് ചെയ്താണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വയറൊക്കെ വലിച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒരു വാർഡ്രോബാണ്. അതിൻ്റെ ബാക്ക് ഭാഗം നമ്മളിതേപോലെ ബ്രിക്കിൻ്റെ അതേ സ്റ്റൈലിൽ കട്ട് ചെയ്താണ്. ഇവിടെയും ലിൻ്റൽ ഉണ്ടല്ലോ, ലിൻ്റൽ ചുമൻ്റെ അതേ സ്റ്റൈലിൽ കട്ട് ചെയ്താണ്. ചുമൻ്റെ അതേ ലെവലാക്കിയിട്ട് നമ്മൾ ഗ്രൂവൊക്കെ ചെയ്തതാണ്. ഇത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-inch ബോട്ടം ഇതിൽ വരും. ഇവിടെ ഇപ്പോലെ ഇവിടെ കണ്ട രണ്ട് ആ ഭാഗത്ത് കണ്ടല്ലോ, ആ ഭാഗത്ത് രണ്ട് കറുപ്പ് നിറത്തിലെ ബ്രിക്ക്, ആ രണ്ടും നമ്മുടെ ഒന്ന് ലിൻ്റലല്ല, ഒന്ന് നമ്മുടെ അപ്പുറത്തൊരു ബാൽക്കണീൻ്റെ ഒരു ഫ്ലാറ്റ് റൂഫാണ്. അപ്പോൾ അവിടെ ഫ്ലാറ്റായിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു സ്ലാബിൻ്റെ ഭാഗമാണ്. കൂടാതെ തന്നെ മുകളിലൊരു വലിയൊരു കോൺക്രീറ്റ് കൊണ്ട് പടം നടത്തിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ വെള്ളം എന്തെങ്കിലും തെറിക്കുകയാണെങ്കിൽ ചുമലിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, തെറിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാകാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു വരി കൂടി നമ്മൾ പിന്നെ കോൺക്രീറ്റ് കൊണ്ട് തന്നെ ഒരു പട പോലെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അതിൽ ശ്രദ്ധിക്കുക. നമ്മൾ പരമാവധി നമ്മൾ ഇത്തരം ഇൻ്റർലോക്ക് മണ്ണിൻ്റെ ഇൻ്റർലോക്ക് ബ്രിക്കുകൊണ്ട് വീട് പണിയുമ്പോൾ പരമാവധി നമ്മുടെ പിന്നെ ചുമലിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു വേറൊരു ബെഡ്റൂമാണ്. ഇവിടെയൊക്കെ നമ്മൾ ചലിച്ചിരിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മളെ വാർഡ്രോബെന്നും ഒക്കെ നമ്മൾ ബോർഡ് വർക്ക് ചെയ്ത് ഫെറോ സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തിട്ടോ. അപ്പോൾ ഈ ഫെറോ സിമെൻറ്റ് വർക്കിനെ കുറിച്ചും അതിൻ്റെ ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടും അതിൻ്റെ ചെലവിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉണ്ട് വീഡിയോസ് ഉണ്ട്. ഇവിടെ ഈ മുകൾ ഭാഗത്ത് രണ്ട് വരി സ്ലാബ് വർക്കാണ് കേട്ടോ, അതൊക്കെ കോൺക്രീറ്റ് ആണ്. അത് അവിടെയും നമ്മളെ പിന്നെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗത്ത് നമ്മളൊരു ബാത്റൂമിൻ്റെ മുകൾ വാശം ഒരു ഫ്ലാറ്റായിട്ട് വാർത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ടാങ്കൊക്കെ വെക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഇതേപോലെ ഒരു വരി അധികം കോൺക്രീറ്റ് കൊണ്ട് തന്നെ പടം നടത്തിയിട്ടുണ്ട്. അതും അപ്പുറത്ത് വെള്ളം ചാടുകയാണെങ്കിൽ ചുമലിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ പൊതുവെ ഉള്ളിലത്തെ ഉള്ളിലെ പോയിൻറ്റിംഗ് വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി പറഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ടൊരു പുട്ടിപ്പണിയുണ്ട്. കാരണം ചെറിയ ചെറിയ കുത്തുകളൊക്കെ കാണാൻ പറ്റും ചുമ, പിന്നെ നമ്മളെ ഈ ചുമലുകളിൽ ചെറിയ കണ്ടില്ല ചെറിയ ഫിനിഷിങ് ചെയ്യാൻ കുറേ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഒന്ന് പ്രൈമർ അടിച്ച ശേഷമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വർക്ക് പിന്നെ ഫ്ലോറിങ്ങിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പണിയാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്കുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് എൻ്റെ സംശയങ്ങൾക്ക് മറുപടി എൻ്റെ ചാനലിലുണ്ട്, വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്, നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ്, വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെലവ് ചുരുക്കി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.